ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഷിനാസ് വ്ളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിലാണ്. നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1.5 മാസത്തിന് മുകളിലായിട്ടോ. അപ്പോൾ അന്ന് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് കൂടെ വാഹന ഗതാഗതം കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ണക്കെട്ട് പ്രസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് 2 ട്രാക്കിനുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഈ കാറ് പോകുന്ന റൂട്ട് അതായത് ഇനിയിപ്പോൾ പൂർണ്ണമായി ക്ലോസ് ചെയ്തിട്ട് കോഴിക്കോട് ഭാഗത്തോട്ടും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തോട്ടും പോകുന്ന വാഹനങ്ങൾ ഇതേ വലത്തെ ഭാഗത്തു കൂടെയാണ് കടന്നു പോകുക കേട്ടോ. താൽക്കാലികമായിട്ടാണ്. പിന്നീട് ഓപ്പോസിറ്റ് ഭാഗത്തെ ഈ ഒരു പില്ലറോളം വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും ഇരു ഭാഗത്തു കൂടെയും ആക്കും കേട്ടോ. നോർമലിയുള്ള സർവീസ് റോഡ് പോലെ ആക്കും. നിലവിൽ ഇതേ ഈ ഒരു പ്രദേശത്താണ് നമുക്ക് ഇനി പില്ലറോള് വരാനുള്ളത് കേട്ടോ. റോങ് വേ കയറി പോകുന്നുണ്ട് ഇല്ലേ. നമുക്ക് എന്താ അന്തല്ലേ, റോങ് വേ കയറി പോവുക. ഇങ്ങനത്തെ കുറേ നാറികളുണ്ട് കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ട് അത് തന്നെ ട്രാക്കിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അത് കണ്ടിട്ടും റോങ് വേ കയറും. അതും ഈ ഡേഞ്ചർ വളവിൻ്റെ ഭാഗത്ത്. ഇവിടെ പൂർണ്ണമായിട്ട് ഈ ഒരു ട്രാക്ക് പൂർണ്ണമായിട്ട് അടക്കുകയാണ്. കാരണം ഈ ഭാഗത്താണ് ഈ പില്ലറിൻ്റെ വർക്ക് വരാനുള്ളത് കേട്ടോ. എല്ലാ പിയർമീൻ സ്റ്റിക്കറുകളൊക്കെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടുന്ന് വളവിൻ്റെ അവിടുന്ന് നേരെ അതേ ഇപ്പോൾ ഈ ഇന്നോവ ക്രിസ്റ്റ വരുന്നത് ആ ഒരു ലെവലിൽ നേരെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നവർ. ഇപ്പോൾ നിലവിൽ 2 ട്രാക്കിൻ്റെ വീതിയിൽ ഇപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിലും അത് ഉടൻ തന്നെ ഒരു ഭാഗത്തോട്ടുള്ള വാഹന ഗതാഗതവും ഈ ഒരു പ്രദേശത്തൂടെ തന്നെ ആവും കേട്ടോ. ഒരു ലക്ഷ്യം കേട്ടോ. 1.5 മാസം കൊണ്ട് വന്ന മാറ്റങ്ങളാണ് നിങ്ങൾ വട്ടപ്പാറ ബൈപ്പാസിൽ കാണുന്നത് കേട്ടോ. വട്ടപ്പാറ ബൈപ്പാസ് അടുത്തുള്ള ഒരു കുന്നിൻ്റെ പ്രദേശമാണ്. ഇവിടെ ഒരു ഉസ്കാരപ്പള്ളി കാണാം. ഇവിടെയാണ് വയടക്ക് പാലം തുടങ്ങുന്ന ഭാഗമാണ് കേട്ടോ, ഉസ്കാരപ്പള്ളിയിലെ ഭാഗം. ഈ ഒരു ഭാഗം കുന്ന് പൂർണ്ണമായും അവർ ഏറ്റെടുത്തിരിക്കുകയാണോ, അല്ലെ ഈ ഒരു പ്രദേശം മാത്രം ഏറ്റെടുത്ത് മണ്ണെടുത്തിട്ട് ആക്കുന്ന പരിപാടി മാത്രമാണോ ഏറ്റെടുത്തിട്ടുള്ളതെന്നൊന്നും അറിയില്ല. എന്നിരുന്നാൽ കൂടി നല്ല രീതിയിലുള്ള പാറകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവർക്ക് ആവശ്യം മണ്ണാണെങ്കിൽ അവർക്ക് കൂടുതൽ കിട്ടുന്നതും പാറയാണ് കേട്ടോ. പല ഭാഗത്തും അവർ മണ്ണെടുത്ത് താഴ്ത്തുന്ന പരിപാടി, പല കുന്നുകളും ഏറ്റെടുത്ത് മണ്ണൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും അവർക്ക് നിലവിൽ മണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. കേരളത്തിലുടനീളം മണ്ണ് ലഭ്യത വളരെയധികം കുറവാണ് കേട്ടോ. പൊന്നാർ ചങ്ങായിമാരെ ഒരു രക്ഷയില്ലാത്ത മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എത്ര ഹൈറ്റിനാണ് കട്ട് വെച്ച് മണ്ണിട്ട് പൊക്കിയിട്ടുള്ളത് നോക്കിയെ. ഇവിടെയാണ് നമ്മുടെ KNRCL മായാലോകം. ഈ ഒരു ഭാഗത്തും സാധാരണ രീതിയിൽ 1.5 മാസം കൊണ്ട് മാറേണ്ട മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്തോ ഈ ഒരു ഭാഗത്തൊന്നും സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല മാറ്റങ്ങളാണ് നമുക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. ഹബീബി കം ടു വട്ടപ്പാറ. ആ ലെവലിലായിട്ടുണ്ട് കേട്ടോ മക്കളെ. എത്ര ഹൈറ്റിനാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് നോക്കി. ഇതൊന്നൊന്നുമല്ല കേട്ടോ, ഇനിയും നിലവിലത്തെ ഈ റോഡിൻ്റെ ഏകദേശം ആ ഹൈറ്റ് വരണം ഈ ഒരു ഭാഗത്ത്. ഇതൊന്നുമല്ല ഈ ഹൈറ്റ്, ഇനിയും മണ്ണിട്ട് ഉയർത്താണ്ട്. എത്രത്തോളം ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയെന്നറിയോ, ആ തലക്ക് അവിടെയൊക്കെ ഒരു തെങ്ങിൻ്റെ ഏകദേശം മുക്കാ ഭാഗത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ആ ഭാഗത്ത് ഇനിയും മണ്ണിട്ട് ഉയർത്താനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ലെവലാക്കാനുണ്ട്. ഇവിടെ ഓൾറെഡി കഞ്ഞിപ്പുര ടൗണാണ് കേട്ടോ. കഞ്ഞിപ്പുര ടൗണിൽ വൺ സൈഡ് ഓവർ പാസിൻ്റെ വാൾവരി ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കഞ്ഞിപ്പുരയിൽ നിരവധി ഗർഡറുകളാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ കഞ്ഞിപ്പുര അണ്ടർപാസിന് വേണ്ടിയിട്ട്. മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസിൻ്റെ നേർ മുന്നിലാണ് അണ്ടർപാസ് വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വൺ സൈഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. വൺ സൈഡിലെ വാളിൻ്റെ വർക്കുകൾ മാത്രമാണ്, ഇരു ഭാഗത്തുള്ള വാളിൻ്റെ വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇരു ഭാഗത്തും സർവീസ് റോഡിലൂടെ വാഹന ഗതാഗതം ഒരുക്കി വിട്ടതിന് ശേഷമായിരിക്കും ഈ മറുഭാഗത്ത് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന സൈഡിലുള്ള വാളിൻ്റെ വർക്കുകൾ തുടങ്ങുക. ഇതാണ് കഞ്ഞിപ്പുര സെൻറ്റർ കേട്ടോ. നേരെ നമ്മുടെ മൂടാൽ ഭാഗത്തോട്ട് പോകുന്ന ബൈപ്പാസാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നാളത്തെ ദിവസം നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അത് കഞ്ഞിപ്പുരക്കും കരിപ്പോളിൻ്റെ ഇടയിൽ ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊരു വലിയൊരു ഡ്രൈനേജ് വലിയൊരു ഓവാളം തന്നെ വലിയ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തോടിൻ്റെ അതേ നിലവിലുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നിലവിൽ അവർ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ മറ്റുള്ളവർക്ക് അത്യാവശ്യം ഒന്നുപാടി വലിപ്പം കൂട്ടിയിട്ടാണ്. ഇവിടെ അതേപോലെ തന്നെയാണ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു കഞ്ഞിപ്പുര ഓവർ പാസ് വരുന്ന ക്ഷമിക്കണം കരിപ്പോൾ ഓവർ പാസിൻ്റെ അവിടെ വർക്കുകളൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ.
ഒന്നര മാസം കൊണ്ട് വലിയ മാറ്റം വന്നിരിക്കണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്ര പാറ പൊട്ടിച്ചിട്ടുണ്ടാവും. അതല്ലാതെ വേറൊരു മാറ്റം ഇവിടെ കാണാനില്ല കേട്ടോ. നമ്മുടെ പഴയ കഞ്ഞിപ്പുര വീഡിയോ, ഒന്നര മാസം മുമ്പുള്ള കഞ്ഞിപ്പുര വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ ആ ഭാഗത്തോട്ട് പോയി നോക്കാം. അവിടെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് നേരെ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസ വരുന്നത് കേട്ടോ. അത് നമ്മൾ ഒരുപാട് തവണ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ സി ചാനലുകളൊക്കെ വെൽഡ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എനിക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കോഴിക്കോട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞ പാടന്നെ ഏകദേശം ഒരു 10-20 മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഇടത്തെ ഭാഗത്ത് വേറെന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കാണ്. അതുപോലെ തന്നെ അതെ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലും ഒക്കെ ആ ഒരു നീല ആ ഒരു ഇരുമ്പിൻ്റെ ഷീറ്റുകൾ കൊടുക്കണതാണ്. ഇരുമ്പിൻ്റെ കാലുകൾ അതിൻ്റെ അവിടെ എങ്ങനെയും അത്തരത്തിലൊരു റൂമിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ച പോലെ കേട്ടോ. ഏകദേശം ഇതേപോലെ ഇത്രയും രീതിയിൽ. അപ്പം അതും എന്താണ് എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ പണിക്കാരെന്നുള്ളൂ, അവർക്ക് കാര്യങ്ങൾ അറിയത്തില്ല. അതെ ഇതേപോലെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ കാഴ്ച ഇതേപോലെയാണ്. ഇത് ആ തലക്കുള്ള കേട്ടോ, ഏകദേശം 10-30 മീറ്റർ അപ്പുറത്താണ്. ആ മണ്ണ കൂട്ടിയിട്ടിരിക്കുന്ന അതിൻ്റെ നേരെ അടുത്താണ്. അപ്പോൾ ഇത് ആ മണ്ണ കൂട്ടിയിട്ടതിൻ്റെ തെട്ടപ്പുറത്താണ് കേട്ടോ ഉള്ളത്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ടോളിൻ്റെ ഒന്ന് പൊന്തി വരണം, എന്നാലേ ഏകദേശം ഒരു രൂപം കിട്ടുള്ളൂ നമുക്ക്. ഇത് കറക്റ്റ് നമ്മളെ ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ കയറാൻ പാകത്തിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും, 4 ലൈൻ വീതം. സംഗതി അതല്ല, ഇത് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർമ്മിച്ച് വെച്ചതാണോ, റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ച് വെച്ചതാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നില്ല, ഇത് ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. വെട്ടിച്ചിറ ടോൾ പ്ലാസ വേറെ ലെവലായിരിക്കും, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തായാലും ടോൾ പ്ലാസയുടെ വർക്ക് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ ഈ പ്രദേശത്തുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അവർ ഇത് എന്താണെന്നുള്ള ഡീറ്റെയിലായിട്ടൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മിഷിനോസ് ഗുഡ് ബൈ.